ഹായ് എവരിവൺ, ഒരു കുഞ്ഞു കഥയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഒരിക്കൽ അലക്സാണ്ട്രിയയിലെ രാജാവായിരുന്ന കിങ് ടോളമി അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലെ ഗണിത പണ്ഡിതനായിരുന്ന യൂക്ലിഡിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. നോക്കൂ, നിങ്ങളുടെ വിവരണം വളരെ കഠിനമാണ്, എനിക്ക് കണക്ക് പഠിക്കുവാൻ വല്ല എളുപ്പമാർഗമോ മറ്റോ ഉണ്ടോ എന്ന്. യൂക്ലിഡ് ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ചിരിച്ചിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ഉത്തരം കൊടുത്തു. നോക്കൂ രാജാവേ, അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുവാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് ഒരു റോയൽ റോഡാണ്, അവിടെ കല്ലുപാകിയിട്ടുണ്ട്, ഇരുവശങ്ങളിലും മരങ്ങളും പുഷ്പങ്ങളും കാവൽക്കാരും ഒക്കെയുണ്ട്. എന്നാൽ രണ്ടാമത്തെ വഴി ഒരു കോമൺ വീഥിയാണ്, അവിടെ സാധാരണക്കാരാണ് നടക്കുന്നത്, അവിടെ കല്ലുപാകിയിട്ടില്ല, മൺറോഡാണ്, അവിടെ പുഷ്പങ്ങളില്ല, ആളുകൾ കാത്തുനിൽപ്പില്ല. അപ്പോൾ കണക്കിലും ഇതുപോലെ തന്നെയാണ്, അവിടെ കുറുക്കു വഴികളില്ല, എളുപ്പമാർഗങ്ങളില്ല, കഠിനാധ്വാനം മാത്രമാണ് അവിടുത്തെ വഴി. ഇങ്ങനെ കഠിനാധ്വാനം കൊണ്ട് ഒരു കൊട്ടാരത്തെയും ഒരു രാജ പരമ്പരയുമൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരാളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എലിസബത്ത് സെക്കൻഡ് എന്ന രാജ്ഞി ഈ അടുത്താണ് അന്തരിച്ചത്. തൻ്റെ കഴിവുകൊണ്ടും സാമർഥ്യം കൊണ്ടും മികവ് കൊണ്ടും ലോകത്തിന് ഒരു രാജ കുടുംബത്തെ പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് എലിസബത്ത് രണ്ട്. അപ്പോൾ ആ രാജ്ഞിയെക്കുറിച്ച്, ആ വിശ്വവിഖ്യാതയായ ലേഡിയെക്കുറിച്ച് കൂടുതലായി അറിയുവാനും കേൾക്കുവാനും ഒക്കെയായിട്ട് എപ്പോഴത്തെയും പോലെ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും പൂർണ്ണമായിട്ടും തന്നെ കാണുക. നമുക്ക് ഒന്നിച്ച് വായിക്കാം, ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം. വെൽക്കം ടു LTK സ്റ്റോറീസ്. ട്വൻ്റി ഫസ്റ്റ് ഏപ്രിൽ 1926 ലണ്ടനിലെ മെയ്ഫെയറിലാണ് എലിസബത്തിൻ്റെ ജനനം. തൻ്റെ അമ്മാവനെ ഐറിഷ് ആർമി തട്ടിക്കൊണ്ടുപോകുന്നതോടുകൂടി എലിസബത്തിൻ്റെ പിതാവിന് രാജാവാകാനുള്ള നറുക്ക് വീഴുകയാണ്. അദ്ദേഹം ജോർജ് ആറാമൻ എന്ന് അറിയപ്പെടുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 1952 തൻ്റെ 26-ാമത്തെ വയസ്സിൽ എലിസബത്ത് രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. കുഞ്ഞുനാൾ മുതലേ അധികം മികവ് കൊണ്ടും സാമർഥ്യം കൊണ്ടുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കുട്ടി തന്നെയായിരുന്നു എലിസബത്ത്. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവൾ ഒരിക്കലും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ദ വേൾഡ് ടുമാറോ വിൽ ബി എ ബെറ്റർ പ്ലേസ്. 1939 ATSൽ, അതായത് ഓക്സിലറി ടെറിറ്റോറിയൽ സർവീസിൽ സൈനിക സേവനം കൂടി ചെയ്യുന്നതോടുകൂടി അവളൊരു ശരിക്കുള്ള വനിതയായി മാറുകയാണ്. 1947 ഫിലിപ്പ് മൗണ്ട് ബാറ്റനുമായിട്ടുള്ള വിവാഹം കൂടി വരുന്നതോടുകൂടി കാര്യങ്ങൾ ആകെ മാറി മറയുന്നു. അതിൻ്റെ പിന്നാലെ ഒരുപാട് രഹസ്യങ്ങളും കഥകളും ഒക്കെയുണ്ട്. അങ്ങനെ കല്യാണത്തിന് ശേഷം 1952 ഭർത്താവ് ഫിലിപ്പുമൊത്ത് അവരൊന്നിച്ച് ഒരു ടൂറിന് ഇറങ്ങിത്തിരിക്കുകയാണ്. അത് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, പിന്നീട് കെനിയ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ സഗാന ലോഡ്ജിൽ കെനിയയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ട്രീ ടോപ്സ് ഹോട്ടലിലാണ് അന്ന് അവർ താമസിക്കുന്നത്, ഒരു ഏറുമാടത്തിൽ. ആ ഏറുമാടത്തിൽ താമസിക്കുമ്പോഴാണ് സത്യത്തിൽ 1952 എലിസബത്തിൻ്റെ പിതാവിൻ്റെ മരണവാർത്ത അവളെ തേടിയെത്തുന്നത്. ഇതിൻ്റെ പിന്നിലൊരു തമാശ രൂപേണ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറുമാടത്തിലേക്ക് പോയ എലിസബത്ത് രാവിലെ ഇറങ്ങി വന്നപ്പോൾ രാജ്ഞിയായി തിരിച്ചിറങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ഒന്നും രണ്ടുമല്ല, എണ്ണം പറഞ്ഞ 32 രാജ്യങ്ങളുടെ രാജ്ഞിയായിരുന്നു എലിസബത്ത്. തൻ്റെ മരണം സെപ്റ്റംബർ 8 2022 സംഭവിക്കുമ്പോഴേക്കും ആ എണ്ണം 15 രാജ്യങ്ങളുടെ രാജ്ഞി എന്നൊക്കെ ചുരുങ്ങുന്നുണ്ടെങ്കിലും ഒരു റെക്കോർഡ് നേട്ടത്തിനുകൂടി എലിസബത്ത് അർഹയാകുന്നുണ്ട്. 70 214 ദിവസവും ഇത്രയധികം ലോകത്ത് രാജ്ഞിയായി നിന്ന ഒരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. സമ്പത്തും പാരമ്യവും പാരമ്പര്യവും ഒന്നുമില്ലാത്ത തൻ്റെ ഭർത്താവ് ഫിലിപ്പ് മൗണ്ട്ബാറ്റനെ കൂടെ കൂട്ടിയ രാജ്ഞി ഈ ലോകത്തിന് വലിയൊരു ഉദാഹരണം കൂടി കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഭർത്താവ് ഫിലിപ്പിന് ഗ്രീക്ക് ഡാനിഷ് ആൻസസ്ട്രി ഉണ്ടായിരുന്നതിനാലും അദ്ദേഹത്തിൻ്റെ 3 സഹോദരിമാർ ജർമ്മൻ കാമുകന്മാരെ വിവാഹം ചെയ്തതിൻ്റെ പേരിലും ഇംഗ്ലണ്ടിലെ കൊട്ടാരത്തിൽ അവർക്ക് വേണ്ടത്ര പരിഗണനയൊന്നും കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഈ സഹോദരിമാരെ കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, അദ്ദേഹത്തെ രാജവൈരികളെല്ലാം വിളിച്ചത് ദ ഹൺ എന്നാണ്. ദ ഹൺ എന്ന് വെച്ചാൽ നൊമാഡ് എന്നാണ് അർത്ഥം. എന്നാൽ എലിസബത്ത് കൂടെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ദി ഇംഗ്ലീഷ് ജെൻറിൽമാൻ എന്ന് വിളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതും
അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ 20th November 1947 വെസ്റ്റ് മിനിസ്റ്റർ ആബേയിൽ നടന്ന പ്രൗഢഗംഭീരമായ ആ കല്യാണ മാംഗല്യ മാമാങ്കത്തിന് എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ അവർക്ക് കിട്ടിയത് 2500 വെഡ്ഡിംഗ് ഗിഫ്റ്റ്സ് ആണ് അത്രേ. എന്നാൽ അതിൻ്റെ കൂടെ പോകുന്ന മറ്റൊരു വസ്തുത, ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കൊടും കെടുതികളൊക്കെ ഉണ്ടായിരുന്നതിനാൽ വന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിനും മെറ്റീരിയൽസ് കൊടുക്കുന്നതിനുമൊക്കെ റേഷൻ കൂപ്പൺ ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതും ചിരി തോകുന്ന തമാശയാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ പോലും തനിക്ക് അർഹതയില്ലേ, അവകാശമില്ലേ എന്ന് പരാതിപ്പെട്ട ഫിലിപ്പ് മൗണ്ട് ബാറ്റനോട് ആ കുടുംബ പേര് തന്നെ വച്ചോളൂ എന്ന് രാജ്ഞി സമ്മതിക്കുന്നുണ്ട്. ഒടുവിൽ 2021 ഏപ്രിൽ മാസത്തിൽ ഫിലിപ്പ് മരിക്കുമ്പോഴേക്കും അവരുടെ ദാമ്പത്യം ഏതാണ്ട് 73 വർഷം പിന്നിട്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒട്ടും പരാതിയില്ലാതെ, ഒരു പാരമ്പര്യവുമില്ലാതിരുന്ന ഫിലിപ്പ് മൗണ്ട് ബാറ്റനെ കൂടെ കൂട്ടിയ രാജ്ഞി എത്ര മഹനീയമായ ഒരു കാര്യമാണ് ചെയ്തത്. ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ തലമുറയിലുള്ള കുട്ടികൾ പെറ്റി റീസൺസിന് വേണ്ടി തങ്ങളുടെ ദാമ്പത്യം വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ പാഠമാക്കേണ്ടതാണ്. 1940 BBC ബ്രോഡ്കാസ്റ്റിന് നൽകിയ ഒരു അഭിമുഖത്തിൽ എലിസബത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ലെറ്റ്സ് ഓൾ ബെയർ ടുഗെദർ ദ സാഡ്നെസ് ഓഫ് വോർ. അറ്റ് ദി എൻഡ് വി ഓൾ വിൽ ബി ടുഗെദർ. നമ്മളെല്ലാവരും ഒടുവിൽ ഒന്നിച്ചായിരിക്കും, എല്ലാം ശുഭമായി തന്നെ പര്യവസാനിക്കുകയും ചെയ്യും. 1947 എലിസബത്ത് പറയുന്നത്, ഐ എം റെഡി ടു ഡിവോട്ട് മൈ എൻറ്റയർ ലൈഫ് ടു ദിസ് കൺട്രി എന്നാണ്. ഈ രാജ്യത്തിന് ഞാൻ എൻ്റെ ജീവിതം തന്നെ തരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നല്ല കളറായിട്ടാണ് പോകുന്നതെങ്കിലും രാജ്ഞിക്ക് കണക്ക് കൂട്ടലുകളൊക്കെ പിഴച്ചത് അവരുടെ മരുമകളായ ഡയാനയുടെ കാര്യത്തിലാണ്. പാപ്പരാസികളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ തൻ്റെ എസ് ക്ലാസ് ബെൻസ് പാരീസിലെ ഒരു അണ്ടർപാസിൽ ഇടിച്ചു കയറുമ്പോൾ അവരോടൊപ്പം അവരുടെ കാമുകൻ തോതി അൽഫൈദും സുരക്ഷാഭടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ അപകടം ബക്കിംഗ്ഹാം കൊട്ടാരത്തെ തന്നെ തകർക്കാൻ പോകുന്ന ഒരു അണുബോംബ് കഥയാണെന്ന് സത്യത്തിൽ പിന്നീടാണ് ലോകം തിരിച്ചറിഞ്ഞത്. ഇതിൽ ദേഷ്യം വന്ന രാജ്ഞി പതാക താഴ്ത്തുവാനോ അനുശോചനം അറിയിക്കുവാനോ തയ്യാറാകാതിരുന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. പിന്നീട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ ഇടപെട്ടിട്ടാണ് രാജ്ഞി കൊട്ടാരത്തിലേക്ക് വരികയും ഒരു അനുശോചന സന്ദേശമൊക്കെ അറിയിക്കുകയും ചെയ്തത്. 14 രാജ്യങ്ങളുടെ കറൻസിയിൽ മുഖമുള്ള രാജ്ഞി സത്യത്തിൽ ഒരിക്കൽ ഇന്ത്യയുടെ അനിഷ്ടത്തിനും കാരണമായി. അത് 1997 ജാലിയൻവാലാബാഗ് സന്ദർശനത്തിനിടെയാണ്. പണ്ട് ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ കൂട്ടക്കുരുതി നടന്ന ആ സ്ഥലം സന്ദർശിക്കുമ്പോൾ ഇന്ത്യയിലെ ചിലരുടെ വികാരം എന്തായിരുന്നു എന്ന് വെച്ചാൽ, കില്ലർ ക്വീൻ ഗോ ബാക്ക് എന്നൊരു സ്ലോഗനാണ് വന്നത്. അതിനുശേഷം അവരുടെ സത്യസന്ധതയുടെ മുൻപിൽ ആ വാചകം പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്തത്. കാരണം അവരവിടെ നിന്ന് മൗനമായി മാപ്പ് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ത്യക്കാർക്ക് പേഴ്സണലായിട്ടൊരു അമർഷം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് കൊഹിനൂർ രത്നമാണ്. ആന്ധ്രയിലെ കക്കത്തിയൻ ഡൈനാസ്റ്റി 12 മുതൽ 13 വരെയുള്ള സെഞ്ചുറിയിലാണ് ഭരണം നിർവഹിച്ചത്. ആ കാലഘട്ടത്തിൽ 793 ക്യാരറ്റിൽ അൺകട്ട് ജെമ്മായിട്ട് പുറത്തെടുത്ത ഈ കൊഹിനൂർ രത്നം പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ മുഗൾസ് കൈക്കലാക്കുകയും അവരിൽ നിന്ന് പേർഷ്യൻസ് അത് കൊണ്ടുപോവുകയും അവിടെ നിന്നത് പിന്നീട് അഫ്ഗാനിസ്ഥാനിലെത്തുകയും ചെയ്യുന്നു. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ സൈന്യത്തെ തോൽപ്പിച്ചുകൊണ്ട് സിഖ് കിങ് ആയിരുന്ന രഞ്ജിത് സിംഗ് അത് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഡുറാനിയെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ അവകാശം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അവരത് പിന്നീട് വിക്ടോറിയ രാജ്ഞിക്ക് കൊടുക്കുന്നു. വിക്ടോറിയ രാജ്ഞിക്ക് കിട്ടിയ ഈ രത്നം പിന്നീട് എലിസബത്തിൻ്റെ അമ്മയുടെ കൈകളിലെത്തുകയും അങ്ങനെ താവഴിയായി കിട്ടിയ രത്നം ഒടുവിൽ എലിസബത്തിൻ്റെ കിരീടത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ അവകാശവാദം ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ ഇതാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ കൈകളിലാണ് എന്നതാണ് വാസ്തവം. അവസാനിപ്പിക്കാം. 2010 യു എൻ സെക്രട്ടറി ജനറലായിരുന്ന ബാൻകിമൂൺ അവരെക്കുറിച്ച് പറഞ്ഞത് ദി ആങ്കർ ഓഫ് അവർ ഏജ് എന്നാണ്, ഈ യുഗത്തിൻ്റെ നങ്കൂരം എന്ന്. അതായത് എത്ര അർത്ഥവത്തായ വാക്കുകളാണത്. സത്യമാണ്. എന്തായാലും September 8 മരണപ്പെടുന്നതോടുകൂടി ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന മരണാനന്ത പ്രക്രിയകൾ ആരംഭിച്ചു. അതിന് September 19 പരിസമാപ്തി കുറിക്കപ്പെടുമ്പോൾ അവർ അന്തി ഉറങ്ങാൻ പോകുന്നത് വിൻസോർ കാസിലിലെ
സെൻറ്റ് ജോർജ് എന്ന പിതാവിൻ്റെ നാമധേയത്തിലുള്ള ചാപ്പലിലും അതോടൊപ്പം തൻ്റെ പ്രിയതമൻ്റെ സിമിട്രി കല്ലറയ്ക്കും അടുത്തു തന്നെയാണ്. ഒരു വളരെ ശാന്തമായ ഉറക്കം അവർക്ക് ലഭിക്കട്ടെ. എന്തായാലും അവർ അവശേഷിപ്പിച്ചു പോകുന്ന ലെജൻഡും ഹിസ്റ്ററിയും കഥകളും അതുപോലെ തന്നെ ഒരു ലെഗസിയുമൊക്കെ ഇനി വരുന്ന തലമുറ കാണാനിരിക്കുന്നതേ ഉള്ളൂ. സത്യത്തിൽ യഥാർത്ഥത്തിലെ കൊഹിനൂർ രത്നം അവരായിരുന്നു എന്ന് വേണം പറയാൻ. അത് കാലം തെളിയിക്കും. ഇപ്പോഴും ആ കിരീടത്തിലെ കൊഹിനൂർ എലിസബത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളെ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ കണ്ട് ഇവിടം വരെ എത്തിയെങ്കിൽ, തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും ശ്രമിക്കുക. ഇങ്ങനെയുള്ള പുതിയ അറിവുകളും മറ്റ് വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.